Hi friends, welcome to Health and Voice. In the May 16th, National Dengue Day ആയിട്ട് നമ്മൾ ആചരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് കേരളത്തിലെ എല്ലാവരോടും വീടുകളിൽ ഡ്രൈ ഡേ ആചരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും മഴയാണ്. എത്രമാത്രം ഡ്രൈ ഡേ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് അതുപോലെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയില്ല. പുറത്തുനിന്ന് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണല്ലോ. എന്നാലും ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നും ഈ ഡെങ്കു ഫീവർ എന്താണെന്നുള്ള അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഡെങ്കു വരാതിരിക്കാൻ നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ കോവിഡ് മഹാമാരിയിൽപ്പെട്ട് ഒരുപാട് നാളുകളായി സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഇനിയും മറ്റുള്ള അസുഖങ്ങൾ കൂടെ വരുത്തി വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സ്വമേധയാ കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ച് പെരുമാറുകയാണെങ്കിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഡെങ്കു പോലെയുള്ള അസുഖങ്ങൾ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു ഡ്രൈ ഡേ ആചരിക്കാനൊക്കെ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഡെങ്കു ഫീവർ എന്നാൽ എന്താണെന്ന് വളരെ മിനിമലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ ഡെങ്കു ഫീവർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അതൊരു വൈറൽ പനിയാണ്, ഒരു വൈറൽ ഫീവറാണ്. ഒരു വൈറസ് തന്നെയാണ് ഈ ഒരു അസുഖവും ഉണ്ടാക്കുന്നത്. ഫ്ലാവി വൈറസസ് എന്ന് പറയുന്ന ഫ്ലാവി വിരിഡെ ഫാമിലിയിൽ വരുന്ന ഒരു വൈറസാണ് ഡെങ്കു ഫീവർ ഉണ്ടാക്കുന്ന രോഗമാണ്. അപ്പോൾ ഈ ഒരു വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് മനുഷ്യ ശരീരത്തിലേക്ക് കയറി പറ്റുന്നത് കൊതുകുകൾ വഴിയാണ്. കൊതുകുകൾ തന്നെ പല ഇനം കൊതുകുകളുണ്ട്. ഇതിനകത്ത് ഈഡസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന കൊതുകുകളാണ് ഡെങ്കു വൈറസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വിഭാഗം. ഈഡസിനകത്ത് തന്നെ ഈഡസ് ഈജിപ്തി ആൻഡ് ഈഡസ് ആൽബോപിക്ടസ് ഈ രണ്ട് സ്പീഷീസാണ് ഡെങ്കു ഫീവർ ഉണ്ടാക്കുന്ന വൈറസിനെ മെയിനായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കൊതുകുകൾ. അപ്പോൾ ഇവരെ നമ്മൾ വെക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഡിസീസ് പരത്താൻ കാരണമാകുന്ന ആ ഒരു ജീവിയാണ് നമ്മൾ വെക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈഡിസ് ഈജിപ്തിയുടെയും ഈഡിസ് ആൽബോപിക്ടസിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൊതുകുകൾ സാധാരണ മുട്ടയിടുന്നതും പെരുകുന്നതുമൊക്കെ സാധാരണഗതിയിൽ മലിനജലത്തിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെയാണ്. പക്ഷേ ഈ ഈഡിസ് കൊതുകുകളുടെ പ്രത്യേകത ഇവ ശുദ്ധജലത്തിലും മുട്ടയിട്ട് പെരുകുന്ന കൊതുകുകളാണെന്നുള്ളതാണ്. ഇതിനകത്ത് ഈഡിസ് ഈജിപ്തിയാണ് കൂടുതലായിട്ടും രോഗം പടർത്തുന്ന കൊതുക്. എന്നാൽ ഈഡിസ് ആൽബോപിക്ടസ് വളരെ കുറഞ്ഞ അളവിൽ ഡെങ്കു ഫീവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഈഡിസ് കൊതുകുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ കൂടുതലായിട്ടും ബ്ലഡ് കുടിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരെ കടിക്കുന്നത് പകൽ സമയങ്ങളിലാണ്, രാവിലെയും വൈകുന്നേരവും. രാത്രി സമയങ്ങളിൽ ഇവർ സാധാരണ ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാറില്ല. അപ്പോൾ ഇതിനകത്ത് ഈഡിസ് ഈജിപ്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഒരേ സമയം പല ആളുകളെ ബൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു പ്രാവശ്യത്തെ ബ്ലഡ് മീൽ എന്ന് പറയും, അവർക്ക് ആവശ്യത്തിനുള്ള ബ്ലഡ് കിട്ടി അവർ സാറ്റിസ്ഫൈഡ് ആവാൻ വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ ആളുകളെ അവർ ബൈറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈഡിസ് ഈജിപ്തി കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ബെറ്ററായിട്ട് മാറുന്നത്. അതേസമയം ഈഡിസ് ആൽബോപിക്ടസ് ആണെങ്കിൽ ഒരു സമയം ഒരാളെ ബൈറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന രക്തം തന്നെ അവർക്ക് ധാരാളം മതി ഒരു നേരത്തെ വിശപ്പ് മാറാം. അതുകൊണ്ടാണ് ഈഡിസ് ആൽബോപിക്ടസ് ലെസ് എഫിഷ്യൻ്റ് വെക്ടറായിട്ട് ഈ ഡെങ്കു ഫീവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൽ നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഡെങ്കു ഫീവർ വരുന്നതെന്ന് നോക്കാം. ഈഡിസ് ഈജിപ്തി അല്ലെങ്കിൽ ഈഡിസ് ആൽബോപിക്ടസ് എന്ന് പറയുന്ന ഈ ഈഡിസ് വിഭാഗത്തിൽപ്പെടുന്ന കൊതുകുകൾ ഓൾറെഡി ഒരു ഡെങ്കു ഇൻഫെക്ഷൻ ഉള്ള ഒരാളെ അവർക്ക് രക്തത്തിന് വേണ്ടിയിട്ട് പോയി ബൈറ്റ് ചെയ്തു. ആ സമയത്ത് ഈ കൊതുകിൻ്റെ ശരീരത്തിലേക്ക് ഡെങ്കു ഫീവർ ഉണ്ടാക്കുന്ന വൈറസ് എൻ്റർ ചെയ്യപ്പെടുകയാണ്. ഈ സെയിം കൊതുക് മറ്റുള്ള ഡെങ്കു ഇൻഫെക്ഷൻ ഇല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള ആളുകളെ പോയി ബൈറ്റ് ചെയ്യുന്ന സമയത്താണ് കൊതുകിൽ നിന്നും നമ്മളിലേക്ക് ഈ വൈറസ് എൻ്റർ ചെയ്യുന്നത്. സോ ഈ ഡെങ്കു വൈറസ് എന്ന് പറയുന്ന വൈറസിന് തന്നെ മെയിനായിട്ട് 5 സീറോ ടൈപ്സ് അഥവാ 5 സബ് വിഭാഗങ്ങളുണ്ട്. ആദ്യമൊക്കെ 4 സീറോ ടൈപ്സ് ആയിരുന്നു പറഞ്ഞിരുന്നത്. 2013 മുതൽ ഒരു സീറോ ടൈപ്പും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 5 സബ് വിഭാഗങ്ങളുണ്ടെന്ന് നമുക്ക് പറയാം. ഡെങ്കു 1-2, ഡെങ്കു 5 എന്നാണ് നമ്മൾ ഇവർക്ക് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു പ്രാവശ്യം വരുന്ന ഡെങ്കു വൈറസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സബ് വിഭാഗത്തിൽ പെടുന്ന ഡെങ്കു വൈറസ് കൊണ്ടായിരിക്കാം. നമ്മൾ ചില ആളുകൾക്ക് കണ്ടിട്ടുണ്ട് ഒന്നിലധികം പ്രാവശ്യം ഡെങ്കു വരുന്നത്. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഡെങ്കു വൈറസിന് 5 സബ് ടൈപ്സ് അല്ലെങ്കിൽ 5 സീറോ ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് ഇൻഫെക്ഷൻ വരുന്നത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു സീറോ ടൈപ്പ് കൊണ്ടായിരിക്കാം. രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് വരുന്നത് വേറെ ഏതെങ്കിലും ഒരു സീറോ ടൈപ്പ് കൊണ്ടായിരിക്കാം. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമുക്ക് ഇൻഫെക്ഷൻ കിട്ടിയ, അതായത് ഇപ്പോൾ ഡെങ്കു 1 എന്ന് പറയുന്ന സീറോ ടൈപ്പാണ് എനിക്ക് ആദ്യമായിട്ട് ഡെങ്കു വൈറസ് ഇൻഫെക്ഷൻ കിട്ടിയതെങ്കിൽ എൻ്റെ ബോഡിയിൽ ലൈഫ് ലോങ് ആ ഡെങ്കു 1 അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ആൻറ്റിബോഡീസ് ഉണ്ടാവും, ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. പക്ഷേ ഡെങ്കു 2, 3, 4, 5 ഇതിനൊന്നും അഗെയിൻസ്റ്റ് ആയിട്ട് എൻ്റെ ബോഡിയിൽ ആൻറ്റിബോഡീസ് ഇല്ല. അതുകൊണ്ടാണ് ഡെങ്കു ഇൻഫെക്ഷൻ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ ആളുകൾക്ക് പിന്നെയും പിന്നെയും വരുന്നത്. ഇതൊക്കെ ഡിഫറെൻറ്റ് സീറോ ടൈപ്സ് കൊണ്ട് ഉണ്ടാവുന്നതാണ്.
ഇത്തരത്തിൽ നമുക്കറിയാം ഡെങ്കു ആദ്യമായിട്ട് വരുന്നവർക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ചെറിയ ചില സിംറ്റംസ് കൊണ്ട് തന്നെ മാറാറുണ്ട്. ബട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഡെങ്കു അറ്റാക്സ് വരുമ്പോഴാണ് അത് കുറേ കൂടെ സിവിയർ ആയിട്ടുള്ള ഡെങ്കു ഇൻഫെക്ഷൻ ടൈപ്പായിട്ട് മാറുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഡെങ്കു വാഹിനിയായിട്ടുള്ള ഒരു കൊതുക് നമ്മളെ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെങ്കു ഫീവറിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ പുറപ്പെടുവിക്കാൻ എടുക്കുന്ന സമയമാണ് ഇൻകുബേഷൻ പീരീഡ്. ഡെങ്കു ഫീവറിൻ്റെ ഇൻകുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 4 മുതൽ 10 ദിവസം വരെയാണ്. അപ്പോൾ അടുത്തതായിട്ട് ഡെങ്കു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ തിരിച്ചറിയും, എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ രോഗലക്ഷണങ്ങൾ WHO ലോകാരോഗ്യ സംഘടന 3 കാറ്റഗറി ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന രോഗലക്ഷണങ്ങൾ ഞാൻ ആദ്യം പറയാം, പിന്നീട് ഈ 3 ഗ്രൂപ്പിലും വരുന്ന ലക്ഷണങ്ങൾ സെപ്പറേറ്റ് ആയിട്ടും പറയാം. സോ കോമൺ ആയിട്ട് ഒരു ഡെങ്കു ഫീവർ വന്ന ആളുകൾക്ക് എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും നല്ല ഹൈ ഗ്രേഡ് ആയിട്ടുള്ള ഫീവർ ഉണ്ടാവും, തലവേദന ഉണ്ടാവും, അതുപോലെ ഛർദി, ഓക്കാനം തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ അവരുടെ സ്കിന്നിൽ റാഷസ് ഉണ്ടാവും, റെഡ് കളർ റാഷസ് നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ കണ്ണിൻ്റെ പുറകിലായിട്ട് നല്ല വേദന അനുഭവപ്പെടുമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ മസിൽ ആൻഡ് ജോയിൻറ്റ് പെയിൻ, ഇതും ഡെങ്കു ഇൻഫെക്ഷൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ലക്ഷണം തന്നെയാണ്. നമ്മുടെ ലോകാരോഗ്യ സംഘടന WHO ഡെങ്കുവിനെ 3 ക്ലിനിക്കൽ സ്റ്റേജസ് ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. 1st ഡെങ്കു ഫീവർ, 2nd ഡെങ്കു ഹെമറേജിക് ഫീവർ, 3rd ഡെങ്കു ഷോക്ക് സിൻഡ്രോം. അപ്പോൾ ഞാൻ ആദ്യമേ ലിസ്റ്റ് ഔട്ട് ചെയ്ത രോഗലക്ഷണങ്ങൾ ഇതൊക്കെ ഡെങ്കു ഫീവർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ലക്ഷണങ്ങളാണ്. അതായത് പനി, തലവേദന, നോസിയ, വോമിറ്റിംഗ്, ഛർദി, അതുപോലെ മസിൽ ആൻഡ് ജോയിൻറ്റ് പെയിൻ, നമ്മുടെ റിട്രോ ഓർബിറ്റൽ പെയിൻ, കണ്ണിൻ്റെ ബാക്കിലായിട്ട് വേദന തുടങ്ങിയ കാര്യങ്ങളൊക്കെയും തന്നെ ഡെങ്കു ഫീവർ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയുടെ സിംറ്റംസ് ആണ്. 2nd കാറ്റഗറി ഡെങ്കു ഹെമറേജിക് ഫീവർ, ഇതെന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ ഡെങ്കു ഫീവറിനേക്കാളും കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിവിയർ ആയിട്ടുള്ള ഡെങ്കുവിൻ്റെ ഒരു ഫോമാണ്. ഇവിടെയാണ് പേഷ്യൻറ്റിന് ബ്ലീഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അതായത് അവർക്ക് ഹെമറേജസ് ഉണ്ടാവുന്നു, ബോഡിയിൽ പല സ്ഥലങ്ങളിലായിട്ട് ഹെമറേജസ് അഥവാ ബ്ലീഡിംഗ് ഉണ്ടാവുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പേഷ്യൻറ്റിന് ഭയങ്കരമായിട്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു പോകുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഡെങ്കു വന്നവർക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെയധികം കുറഞ്ഞു പോയി, അല്ലെങ്കിൽ WBC കൗണ്ട് വളരെ കുറഞ്ഞു പോയി എന്നൊക്കെ. അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ്സും WBCസും ഒക്കെ തന്നെ നമ്മുടെ രക്തത്തിൽ കാണുന്ന ശ്വേത രക്താണുക്കളാണ്, വൈറ്റ് ബ്ലഡ് സെൽസാണ്. സോ ഈ വൈറ്റ് ബ്ലഡ് സെൽസ് WBC കുറഞ്ഞു പോവുക, അതുപോലെ നമ്മുടെ ബോഡിയിൽ ബ്ലീഡിംഗ് ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് ക്ലോട്ട് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സെല്ലുകളാണ് പ്ലേറ്റ്ലെറ്റുകൾ. അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഈ ബോഡിയിൽ അമിതമായിട്ട് ബ്ലീഡിംഗ് ഉണ്ടാവാം. അപ്പോൾ ഇത്തരത്തിൽ ബ്ലീഡിംഗ് ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ മെയിനായിട്ട് നമ്മുടെ മൂക്കിൽ കൂടെ രക്തം വരാം, അതുപോലെ നമ്മുടെ മോണകൾക്കിടയിൽ നിന്ന് രക്തം വരാം, ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഡെങ്കു ഹെമറേജിക് ഫീവർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ലക്ഷണങ്ങളാണ്. 3rd കാറ്റഗറി ആയ ഡെങ്കു ഷോക്ക് സിൻഡ്രോം ആണ് ഡെങ്കു ഫീവറിൻ്റെ ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഫോം. ഇവിടെ പേഷ്യൻറ്റിന് വളരെ അബ്നോർമൽ ആയിട്ടുള്ള രീതിയിൽ ബ്ലഡ് പ്രഷർ വേരിയേഷൻസ് കാണിക്കാം, അതുപോലെ തന്നെ അവരുടെ പൾസ് റേറ്റ്, ഹാർട്ട് റേറ്റിലൊക്കെ കാര്യമായിട്ടുള്ള വേരിയേഷൻസ് കാണിക്കാം. ഇതോടൊപ്പം തന്നെ ഡെങ്കു ഹെമറേജിക് ഫീവറിൽ നമ്മൾ പറഞ്ഞ ബ്ലീഡിംഗ് ടെൻഡൻസീസ്, മൂക്കിൽ നിന്നും മോണയിൽ നിന്നൊക്കെ രക്തം വരിക, അതുപോലെ ഹൈ ഗ്രേഡ് ഫീവർ ഉണ്ടാവുക, ഹെഡ് ഏക്ക് ഉണ്ടാവുക തുടങ്ങി ഡെങ്കു ഹെമറേജിക് ഫീവറിൽ നമ്മൾ പറഞ്ഞ എല്ലാ സിംറ്റംസും ഇവിടെയും കാണാം. അപ്പോൾ ഇത്തരത്തിലാണ് WHO ഡെങ്കുവിൻ്റെ ക്ലിനിക്കൽ കാറ്റഗറി വരുന്നത്. ഡെങ്കു ഫീവർ, ഡെങ്കു ഹെമറേജിക് ഫീവർ, ഡെങ്കു ഷോക്ക് സിൻഡ്രോം. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ ഏത് വിഭാഗത്തിലാണ് പേഷ്യൻ്റ് പെടുന്നത് എന്നതിനനുസരിച്ച് തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും പോകുന്നത്. നമ്മുടെ ആദ്യത്തെ ഡെങ്കു ഫീവർ എന്ന് പറയുന്ന കാറ്റഗറി ആണെങ്കിൽ പേഷ്യൻറ്റിന് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം, ഡോക്ടറിൻ്റെ അഡ്വൈസ് അനുസരിച്ച് വീടുകളിൽ തന്നെ ചികിത്സയിൽ കഴിയാവുന്നതാണ്. അതായത് ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമില്ല, അവർക്ക് പ്രോപ്പറായിട്ടുള്ള ബെഡ് റെസ്റ്റ് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ പനിയും തലവേദനയൊക്കെ കുറയാൻ സിംറ്റംസിനെ റിലേറ്റ് ചെയ്ത് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറച്ച് കൊടുക്കാനുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ റെസ്റ്റ് എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പനിക്കും തലവേദനയ്ക്കും പാരസെറ്റമോൾ തുടങ്ങിയ ടാബ്ലറ്റ്സ് കഴിക്കുക, അതുപോലെ ജോയിൻറ്റ് പെയിൻ, മസിൽ പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ടാബ്ലറ്റ്സും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യും. അതോടൊപ്പം ധാരാളം വെള്ളം കുടിക്കുക, ഓറൽ ആയിട്ട് ഫ്ലൂയിഡ്സ് ആയിട്ട് നമ്മൾ ഫുഡ് എടുക്കുക, കട്ടിയുള്ള ഫുഡ് എടുക്കാണ്ട് ഫ്ലൂയിഡ്സ് ആയിട്ട് കഞ്ഞിയായിട്ടും അതുപോലെ ഫ്രൂട്ട്സ് ജ്യൂസസ് ആയിട്ടൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ഒരു 10 ഡേയ്സിനുള്ളിലൊക്കെ തന്നെ പേഷ്യൻറ്റ് റിക്കവർ ആവുന്ന സ്റ്റേജാണ് ഡെങ്കു ഫീവറിൻ്റേത്. അതേസമയം ഡെങ്കു ഹെമറേജിക് ഫീവറും ഡെങ്കു ഷോക്ക് സിൻഡ്രോം തുടങ്ങിയ സ്റ്റേജസിലാണ് പേഷ്യൻ്റ് ഉള്ളതെങ്കിൽ നമുക്ക് വീടുകളിൽ ചികിത്സ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ അതിന് അനുസരിച്ച് പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലൈസ് ആക്കുക, അതായത് അഡ്മിറ്റ് ചെയ്യുകയും അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾസ് യൂസ് ചെയ്യുകയും ചെയ്യേണ്ടതായിട്ട് വരും.
ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതനുസരിച്ചുള്ള ചിലപ്പോൾ ഒരുപാട് പ്ലേറ്റ്ലെറ്റ് ഒക്കെ കുറഞ്ഞു പോയിട്ടുള്ള ആളുകളിൽ പ്ലേറ്റ്ലെറ്റ് ഇൻഫ്യൂഷൻ, നമ്മളിപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കണ്ടിട്ടുണ്ടല്ലോ, രക്തം നഷ്ടപ്പെടുന്നവർക്ക് ബ്ലഡ് ബാങ്ക് വഴി ബ്ലഡ് കയറ്റുന്നത്. ഇതുപോലെ തന്നെ ബ്ലഡ് മുഴുവനായിട്ട് കയറ്റാണ്ട് ബ്ലഡിലെ ഓരോ കമ്പണൻസ് ആയിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ ട്രാൻസ്ഫ്യൂസ് ചെയ്യും. ഇതുപോലത്തെ ഒരു കണ്ടീഷനാണ് ഈ ഡെങ്കു ഹെമറേജിക് ഫീവറും ഡെങ്കു ഷോക്ക് സിൻഡ്രോം. ഇവിടെ പേഷ്യൻറ്റിന് WBC വളരെയധികം കുറഞ്ഞു പോകുന്നുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞു പോകുന്നുണ്ട്. മുഴുവൻ RBC കയറ്റേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് തന്നെ WBC ഇൻഫ്യൂസ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുക തുടങ്ങിയ ട്രീറ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്കൊക്കെ ആയിരിക്കും ഈ ഒരു സ്റ്റേജിൽ പേഷ്യൻറ്റിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇനി ഡെങ്കിപ്പനി വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഡ്രൈ ഡേ ആചരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. സോ മെയിനായിട്ട് ഞാൻ പറഞ്ഞു, ഈ ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് എന്ന് പറയുന്ന കൊതുകുകൾ വളരെ കുറഞ്ഞ എമൗണ്ട് വാട്ടറിൽ പോലും മുട്ടയിട്ട് പെരുകാൻ പര്യാപ്തരായിട്ടുള്ള കൊതുകുകളാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു കുപ്പി തുറന്നിട്ടുള്ള അതിൻ്റെ അടപ്പ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചിരട്ടയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മിഠായി കവറിൽ കിടക്കുന്ന വെള്ളം, അത്രയും വെള്ളം മതി ഈ കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുകാനായിട്ട്. അതുകൊണ്ട് നമ്മുടെ വീടിനും വീടിൻ്റെ പരിസരത്തുമായിട്ട് ഇത്തരത്തിലുള്ള വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതിപ്പോൾ കുപ്പിയുടെ അടപ്പാവാം ചിരട്ടയാവാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങയൊക്കെ പൊതിച്ച ശേഷം, മലയാളികൾ എസ്പെഷ്യലി നമ്മുടെ വീടുകൾ ചുറ്റും നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, ചിരട്ട തേങ്ങ ചിരവിയ ശേഷം വലിച്ചെറിയും, അതുപോലെ തന്നെ നമ്മുടെ തുണ്ട് അതും വലിച്ചെറിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ പ്രക്രിയയൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കേണ്ടതാണ്. കാരണം ഈ കിടക്കുന്ന സാധനങ്ങളിലൊക്കെ ഇപ്പം നമുക്ക് നല്ല മഴയുമാണ്, മഴവെള്ളം കെട്ടിക്കിടന്ന് അവിടെയൊക്കെ ഈ കൊതുക് മുട്ടയിട്ട് വരിക. അപ്പോൾ നമ്മുടെ വീടിനും വീടിനും പരിസരത്തും എല്ലാം ഒന്ന് ഇറങ്ങി നോക്കുക, ഇത്തരത്തിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ അലക്ഷ്യമായിട്ട് നമ്മൾ വലിച്ചെറിഞ്ഞിട്ടുണ്ടോ എന്ന്. ഒരു അടപ്പിലെ വെള്ളം മതി ഈ കൊതുകിന് മുട്ടയിട്ട് വരികാൻ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ, ഞാനിപ്പോൾ പറഞ്ഞതോ അല്ലാത്തതോ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങളുടെ വീടിനും വീടിനും പരിസരത്തും അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞ രീതിയിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയുക, ഇല്ലാന്നുണ്ടെങ്കിൽ കമത്തി വെക്കുക. അപ്പോൾ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കില്ലല്ലോ. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. പിന്നെ ഇപ്പോൾ നമ്മൾ കുറേ കൂടെയൊക്കെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് കുറേയൊക്കെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ്റെ ഭാഗമായിട്ടും ഒരുപാട് ആളുകൾ വീടിൻ്റെ ഉള്ളിൽ അലങ്കാര ചെടികൾ വളർത്തുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിഷ് ടാങ്ക് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യേണ്ട ഒരുപാട് നാളായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാം. ഫിഷ് ടാങ്കിൻ്റെ ഉള്ളിലും വാട്ടർ പ്ലാന്റ്സ് വയ്ക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വെള്ളവും കൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അലങ്കാര ചെടികളൊക്കെ വെക്കുമ്പം നമ്മൾ ആ വെള്ളം നനച്ചു കൊടുക്കുന്ന വെള്ളം വീഴാനായിട്ട് താഴെ ഒരു പാത്രം വെക്കുന്നുണ്ടാവും ആ ചട്ടീൻ്റെ കൂടെ തന്നെ. അപ്പോൾ അതിനകത്ത് ഇതുപോലെ വെള്ളം വീണ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ വെള്ളമൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ലീൻ ചെയ്തിട്ട് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ വീടുകളിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്യുമ്പോഴും അല്ലാണ്ട് ഫ്രിഡ്ജ് പ്രവർത്തിക്കുന്ന ഭാഗമായിട്ട് വരുന്ന വെള്ളം കളക്ട് ചെയ്യാനുള്ളൊരു ട്രേ ഉണ്ടാവും. അപ്പോൾ ഈ ട്രേയിലും ഇതുപോലെ എപ്പോഴും നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഫ്രിഡ്ജിൻ്റെ പുറകിലെ ട്രേ നമ്മളെടുത്ത് ക്ലീൻ ചെയ്ത് ഫ്രഷ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ട് തിരിച്ച് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഈ വകയൊക്കെ നമുക്ക് എന്ത് വരാം, കൊതുക് മുട്ടയിടാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലും പരിസരത്തുമായിട്ട് വരാം. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഡ്രൈ ഡേ ആചരണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇത് കൂടാണ്ട് നമുക്കറിയുന്ന കാര്യങ്ങളാണ്. കൊതുകിനെ തുരത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏതൊരു മാർഗവും ഡെങ്കിപ്പനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. കാരണം കൊതുകാണല്ലോ പരത്തുന്നത്. അതായത് നമ്മുടെ വീടുകളിൽ വെന്റിലേഷന് വേണ്ടിയിട്ട് ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്ന ഏരിയയിലൊക്കെ നമുക്ക് കൊതുക് വലകൾ അടിച്ചു വയ്ക്കാം. അപ്പോൾ ഇരുമ്പ് കൊണ്ടുള്ള കൊതുക് വലകളൊക്കെ ഇപ്പോൾ എല്ലാ വീടുകളിലും വെന്റിലേഷനകത്ത് അടിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്. ചെറിയ എക്സ്പെൻസേ ആവുകയുള്ളൂ. നിങ്ങളുടെ വീടുകളിൽ വെന്റിലേഷൻ നമുക്ക് വേണം, പക്ഷേ കൊതുക് കയറാത്ത രീതിയിൽ മോസ്കിറ്റോ നെറ്റ് നമുക്ക് അടിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ കൊതുക് ശല്യം കുറഞ്ഞു കിട്ടും. അതുപോലെ കുട്ടികളും മുതിർന്നവരും ഒക്കെ കിടക്കുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കുക. പിന്നെ ചെറിയ കുഞ്ഞു മക്കളൊക്കെ കിടന്ന് ഉറങ്ങുമ്പോൾ ഒബ്വിയസ്ലി അവർക്ക് നമുക്ക് മോസ്കിറ്റോ റെപ്പല്ലൻസ് ക്രീംസ് അവൈലബിൾ ആണ്. നമ്മുടെ മെഡിക്കൽ ഷോപ്പിലൊക്കെ ചോദിച്ചാൽ കിട്ടും. അതൊക്കെ തേച്ച് കൊടുക്കുക. നിങ്ങൾ താമസിക്കുന്നിടത്ത് നല്ല കൊതുക് ശല്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്കാകുമ്പോൾ അവർക്കറിയില്ല കൊതുക് വന്ന് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അവരുടെ ശരീരത്തിൽ കൊതുക് കടിക്കാത്ത രീതിയിലുള്ള നല്ല പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ട് കൊടുക്കുക. അതുപോലെ ഈ മോസ്കിറ്റോ റെപ്പല്ലൻ ക്രീംസ് ഒരു പരിധി വരെ നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ വീടുകളിൽ പണ്ട് തൊട്ടേ മുത്തശ്ശിമാരായിട്ടും പ്രായമുള്ളവരായിട്ടൊക്കെ ചെയ്തു തരുന്ന കുറേ മെത്തേഡ്സ് ഉണ്ട്. ശാസ്ത്രീയമാണോന്ന് ചോദിച്ചാൽ ശാസ്ത്രീയമല്ല, പക്ഷേ കൊതുകുകളെ തുരത്താൻ ഒരു പരിധി വരെ സഹായകരമാകുന്ന ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. പണ്ട് കാലം തൊട്ട് ആളുകൾ ചെയ്തു തരുന്നതാണ്. അതായത് നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ട് ചതച്ചിട്ട് നമ്മുടെ വീടിൻ്റെ
ജനലുകളുടെ എല്ലാ കോർണറുകളിലും വെക്കുക. അപ്പോൾ നമ്മൾ ജനലൊക്കെ തുറന്നാണ് പകലിടുന്നതെങ്കിൽ ജനലുകളുടെ കോർണറിലൊക്കെ വെളുത്തുള്ളി ചതച്ച് വെക്കുകയാണെങ്കിൽ കൊതുക് വരില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ ആ ഒരു സ്മെല്ലും ഉണ്ട്. അതുപോലെ വേപ്പെണ്ണ, നമുക്ക് വേപ്പെണ്ണ ആയുർവേദിക് മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഈ വേപ്പെണ്ണ നമ്മുടെ പഞ്ഞിയിലോ ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ചെറിയ നനുത്ത കോട്ടൺ തുണികളിലോ മുക്കിയിട്ടും ഇതുപോലെ ജനലുകളുടെ കോർണറുകളിൽ വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. പണ്ട് കാലത്തെ ആളുകൾ ചെയ്യുന്നതാണ്. കൊതുക് വരില്ല അതിൻ്റെ സ്മെല്ല് കൊണ്ട് എന്നാണ് പറയുന്നത്. ഇതോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫ്യൂമിഗേഷൻ. ഫ്യൂമിഗേഷൻ ഇപ്പോൾ ഹെൽത്ത് സെക്ടർ വഴി ചെയ്യുന്നവരുണ്ട്, പഞ്ചായത്ത് വഴിയുള്ള ഫ്യൂമിഗേഷൻ ഉണ്ട്. ഇതില്ലാണ്ട് നമുക്ക് വീടുകളിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഫ്യൂമിഗേഷനാണ് കർപ്പൂരം കത്തിച്ചിട്ട് നമ്മുടെ വീടുകളിൽ വയ്ക്കുക. എല്ലാ മുറിയിലും കർപ്പൂരം കത്തിച്ച് വയ്ക്കുക. ഇപ്പോൾ കത്തിക്കുമ്പോൾ ജനലുകളൊക്കെ അടച്ച് വയ്ക്കുക, എന്നിട്ട് കത്തിച്ചിട്ട് ആ പുക ഇങ്ങനെ തങ്ങി നിൽക്കാനായിട്ട് അനുവദിക്കുക. ഇതൊരു പരിധിവരെ കൊതുകുകൾ വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെ കുന്തിരിക്കം പുകയ്ക്കുക, ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഫ്യൂമിഗേഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ജനലും വാതിലൊക്കെ അടച്ച ശേഷം ഈ പുക തങ്ങി നിൽക്കുന്നത് പോലെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഡ്രൈ ഡേയുടെ ഭാഗമായിട്ട് ഡെങ്കിപ്പനിയെ പ്രിവെൻറ്റ് ചെയ്യാനും, ഡെങ്കിപ്പനി മാത്രമല്ല കൊതുക് പരത്തുന്ന എല്ലാ അസുഖങ്ങളും ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യാനും ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും നമുക്ക് ഇതുപോലുള്ള വീഡിയോസായിട്ട് കാണാം. അതുവരേക്കും ബൈ.